മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുറത്തൊക്കെയുള്ള ഔട്ട്സൈഡിൽ വരുന്ന ടാപ്പുകൾ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതെങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ പ്ലാസ്റ്റിക്കൊക്കെ നമ്മൾ റിമൂവ് ചെയ്തെടുക്കുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. കാരണം നമ്മുടെ ഔട്ട്സൈഡിൽ കാണുമ്പോൾ തേങ്ങ വീഴുക, ചൂട്ട് വീഴുക, അങ്ങനെ എന്തൊക്കെയൊക്കെ വീണിട്ട് അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മളതെങ്ങനെയാണ് നമ്മൾ റിപ്പയർ ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ അത് ഓൾറെഡി പൊട്ടി താഴെ കിടക്കുന്ന ഒരു പൈപ്പാണ്, ടാപ്പാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറുന്ന സൈസ് ചെറിയ ആക്സോ ബ്ലേഡ് കൊണ്ട് നമ്മളത് മൂന്നാല് കട്ടിങ് ഇടുക ഉള്ളിലേക്ക്. അത് കഴിഞ്ഞാൽ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് നമ്മൾ അത് പൊട്ടിച്ചെടുക്കുക. ശേഷം നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു നോസ് പ്ലയർ ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമാണ്. അപ്പോൾ നമ്മൾ കഷ്ണം എടുത്ത ഭാഗത്ത് നമ്മൾ കറക്റ്റ് ഇത് കയറ്റിയിട്ടൊന്ന് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ഊരി കിട്ടും. ഇല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ തന്നെ നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് നേരെ ആക്സോ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് സ്ക്രൂ ഡ്രൈവറിന് തിക്കി എടുക്കാവുന്നതാണ്. ഈ രണ്ട് രീതിയിലാണ് നമ്മൾ നോസ് പ്ലയർ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണ്ടല്ലോ, ഇതേപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് അത് ഊരിയെടുക്കുക. ആ കട്ടിങ്ങിൻ്റെ ഇടയ്ക്കേ കിട്ടിട്ട് തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാനായിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള ത്രെഡുള്ള ഭാഗം നമുക്ക് ഇതേപോലെ ഊരിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ, ഉണ്ടല്ലേ. വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ അത് ഊരിയെടുത്തിരിക്കുകയാണ്. വേറെ ഡാമേജ് ഒന്നും വരത്തില്ല, ഇല്ലേ. ഇത് മിക്ക വീടുകളിലും പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മൾ പ്ലംബർമാരെ ഒന്നും വിളിക്കാണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നല്ല പുറത്തൊക്കെ ചെയ്യാണ് നല്ല ബ്രാൻഡഡ് സാധനം തന്നെ ഉപയോഗിക്കുക. കാരണം വെയിലും മഴയൊക്കെ വരുമ്പോൾ അങ്ങനെ കംപ്ലൈൻറ്റ് വരാണ്ടിരിക്കാനായിട്ട്. നമ്മളിപ്പോൾ പ്രയാഗിൻ്റെ ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ 270 രൂപ വില വരും. ഓക്കെ, നല്ല ബ്രാൻഡഡ് സാധനമാണ്. അപ്പോൾ നമ്മളിതാണ് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ ത്രെഡ് സീൽ ടേപ്പ് അതിൽ ചുറ്റിയാണ് നല്ലപോലെ. ഇത് എപ്പോഴും ചുറ്റുമ്പോൾ നമ്മൾ മുന്നോട്ട് ചുറ്റാവുള്ളൂ. കയ്യിൽ പിടിച്ച ശേഷം നമ്മൾ മുന്നോട്ടേക്കേ ചുറ്റാവുള്ളൂ. ത്രെഡിൻ്റെ ആ കറക്റ്റ് അതിൻ്റെ പൊസിഷൻ വരുന്ന ഈ ഒരു രീതിയിൽ ചുറ്റിയാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് റെഡിയായി കിട്ടത്തുള്ളൂ. ഓക്കെ, നല്ല വലിച്ച് നല്ലപോലെ ചുറ്റിയെടുക്കുക, നല്ല രീതിയിൽ ചുറ്റിയെടുക്കുക. ഓക്കെ, ചുറ്റിയ ശേഷം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അതിലേക്കിടാം. പിന്നെ ഈ ഫൈബറിൻ്റെ നമ്മൾ ടാപ്പ് വെക്കുമ്പോൾ ത്രെഡ് തെറ്റാണ്ട് കറക്റ്റായിട്ട് കയറ്റി വിടുക, ഇല്ലെങ്കിൽ അതിൻ്റെ ത്രെഡ് പോവുകയും ചെയ്യും, പിന്നീട് പ്രശ്നം വരും. അതുകൊണ്ട് അത് ക്ലിയർ ആക്കിയ ശേഷം മാത്രം നമ്മൾ തിരിക്കുക. അങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇപ്പോൾ ഇത് ടാപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക. ഇതേപോലെ ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാൻ ശ്രമിക്കുക. കാരണം 10-260 അടുത്ത് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരെല്ലാം നമ്മുടെ ചാനലിൽ കയറിയിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.